വന്നതു കണ്ടാളേ, നിലമൊരുക്കിയ തോനാണേ, വെയിൽ വന്നേ പാടം തെളിഞ്ഞ് കതിരു നന്നേ കാണണേ. കൃഷി പാഠമറിയണം, നല്ല വിത്ത് വേണ്ട വളം രോഗകീടമറിയണം, മെച്ചമായി വിള ഇളക്കാൻ കാലാവസ്ഥ അറിയണം, ലാഭമായി വിള വിൽക്കാൻ വിപണി വിവരം അറിയണം. തന്താനേ 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 നിറയ പദ്ധതികൾ പുതിയ വിളകൾ, നിറയ നിറയ പദ്ധതികൾ പുതിയ രീതികൾ, മലയാള കർഷകന്റെ വഴികാട്ടി കിസാൻ കൃഷിദീപം, കിസാൻ കൃഷിദീപം, കിസാൻ കൃഷിദീപം. ഇത് കർക്കിടക മാസമാണ്. പഞ്ഞമാസമായ കർക്കിടകം ആയുർവേദ ചികിത്സയുടെയും കാലമാണ്. ഇന്ന് ആയുർവേദ ചികിത്സയിൽ ഏറെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു നെല്ലിനമുണ്ട്, ഞവര എന്ന ഔഷധ നെല്ലിനം. വളരെയധികം വാണിജ്യ പ്രാധാന്യമുള്ള ഈ നെല്ലിനം കൃഷി ചെയ്യുന്ന ഒരു കർഷകന്റെ കഥയാണ് ഇന്നത്തെ പരിചയത്തിൽ. കാറ്റത്ത് തലയാട്ടി നിൽക്കുന്ന നെൽവയലുകൾ, അവയ്ക്ക് പിറകിലായി പാടങ്ങളെ കാത്തുരക്ഷിക്കാൻ എന്ന പോലെ നെഞ്ചുവിരിച്ചു നിൽക്കുന്ന മലനിരകൾ, ഇത് പാലക്കാട് ജില്ലയുടെ മുഖമുദ്രയാണ്. കേരളത്തിന്റെ നെല്ലറയാണ് പാലക്കാട്. ബാലൻസ് ഷീറ്റിൽ നഷ്ടക്കണക്കുകൾ പെരുകുമ്പോഴും നെല്ലിനെ കൈവിടാൻ പാലക്കാടൻ കർഷകർക്ക് കഴിയുന്നില്ല. നെൽച്ചെടിയുടെ നേർത്ത ഇലകൾ ഇവിടുത്തെ കർഷകരെ അത്രയേറെ ചേർത്ത് പിടിച്ചു കഴിഞ്ഞു. പാലക്കാട്ടെ ശരാശരി കർഷകരിൽ നിന്നും തികച്ചും വ്യത്യസ്തനായ ഒരു കർഷകന്റെ അടുത്തേക്കാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത്. കരിമ്പനകളുടെ അതിരി പിടിച്ച് ശോകനാശിനി പുഴയൊഴുകുന്ന ചിറ്റൂർ താലൂക്ക്. ചിറ്റൂർ കോളേജ് കഴിഞ്ഞ് ഇടത്തോട്ട് തിരിയുന്ന ചെമ്മൺ പാതയിൽ കയറുമ്പോൾ തന്നെ നവര എക്കോഫാം എന്ന ബോർഡ് കാണാം. മൺപാത അവസാനിച്ചത് പഴയൊരു മനയുടെ മുറ്റത്താണ്. അവിടെ നമ്മളെ കാത്ത് ഒരു കർഷകനുണ്ട്, നാരായണനുണ്ണി. അദ്ദേഹത്തിൻ്റെ ഒപ്പം ജീവിതത്തിലും കൃഷിയിലും സന്തത സഹചാരിണിയായ ഭാര്യ രമയും. പഴമയുടെ ഭംഗി വിളിച്ചറിയിക്കുന്ന വീട്. വീടിന് തൊട്ട് കളവും കളപ്പുരകളും. ഇതാണ് നാരായണനുണ്ണിയുടെ കറുകമണിക്കളം. ചുറ്റും വളർന്നു നിൽക്കുന്ന മാവുകളിൽ ഇക്കൊല്ലത്തെ ഫലസമൃദ്ധിയുടെ പൊൻകണികൾ.
ഒരു കമ്പ്യൂട്ടർ സ്ഥാപനം നല്ല നിലയിൽ നടത്തിക്കൊണ്ടിരുന്ന നാരായണനുണ്ണി അതുപേക്ഷിച്ച് കൃഷിരംഗത്തേക്ക് ഇറങ്ങിയത് 10 കൊല്ലം മുമ്പായിരുന്നു. അച്ഛന്റെ മരണമാണ് നിമിത്തമായത്. അച്ഛനുള്ള സമയത്താണെങ്കിലും അദ്ദേഹം 60 കൊല്ലത്തോളം ഈ കൃഷിയുടെ മൂപ്പരാണ്. കുറേ ഓരോ സ്റ്റേജസ് ആയിട്ട് അതിൻ്റെ ഓരോ ഭാഗമായിട്ട് ഇങ്ങനെ ഇന്നിപ്പോൾ നമ്മൾ ഈ കാണുന്നതിലേക്ക് എത്താൻ അദ്ദേഹം 60 കൊല്ലത്തോളം പരിശ്രമിച്ചിട്ടാണ് വന്നത്. വെറും പറമ്പായിരുന്നു, അത് വരുമ്പോൾ വെറും പറമ്പായിരുന്നു. അതിനെയാണ് മൂപ്പ് അദ്ദേഹം ഇങ്ങനെ ഓരോ സ്റ്റേജായിട്ട് വന്നത്. അദ്ദേഹം എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഫാമിലി, അദ്ദേഹമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ എല്ലാവരും കുടിച്ചത്. അപ്പോൾ അത് ആ അവർ ബുദ്ധിമുട്ടിയത് ഞാൻ കണ്ടു വളർന്ന ആളാണ്. അപ്പോൾ അത് അവരൊക്കെയാണ്. ഇപ്പം അച്ഛനും വലിയച്ഛൻ ഡിപ്പാർട്ട്മെൻ്റ് ഓഫ് അഗ്രികൾച്ചറിൽ ഉണ്ടായിരുന്നു. അദ്ദേഹം ആദ്യത്തെ ഒരു റൈസ് സ്പെഷ്യലിസ്റ്റ് ആയിരുന്നു കേരളത്തിൽ, പട്ടാമ്പിയിലെ മിസ്റ്റർ എം കേളിക്കുട്ടി മേനു. മുത്തശ്ശി അതെ, ഫാമിലിയൊക്കെ ആ ഫാമിലിയുടെ റിലേഷൻഷിപ്പും ആ ബോണ്ടൊക്കെ ഞാൻ എനിക്ക് അതിൻ്റെ ഒരു ഭാഗ്യമുണ്ടായി. അപ്പോൾ അത് അങ്ങനെ തുടരാൻ എന്നാൽ കഴിയുന്നത്ര ശ്രമിക്കുക എന്നുള്ള ഒരു ഇതിലാണ് ഞാനത് ചെയ്യുന്നത്. കറുകമണി കളത്തിലെ കാരണവന്മാർ തലമുറകളായി കൃഷി ചെയ്തു വരുന്ന 100 പറ കണ്ടം. നെൽകൃഷി നഷ്ടമാണെങ്കിലും അത് ഉപേക്ഷിക്കാൻ ഉണ്ണിക്ക് തോന്നിയില്ല. എങ്കിലും നഷ്ടം സഹിച്ച് നെൽകൃഷി ചെയ്യാനും മനസ്സു വന്നില്ല. എന്തു ചെയ്യും? ഒരു ശരാശരി പാലക്കാടൻ കർഷകന്റെ ആത്മസംഘർഷം ഉണ്ണി അനുഭവിച്ചറിയുകയായിരുന്നു. ഞാൻ 94 അവസാനം അച്ഛൻ അദ്ദേഹം മരിച്ചതിന് ശേഷമാണ് ഞാനിവിടെ നേരിട്ട് ഈ കൃഷി നോക്കാനായിട്ട് ഇവിടെ വന്നത്, 95 തൊട്ട്. അപ്പോൾ ആ കൊല്ലം തന്നെ ഞാൻ വളരെയധികം ആലോചിച്ചിട്ടാണ് ഇതിലോട്ട് വന്നത്. കാരണം എന്താ വെച്ചാൽ ഞാൻ നല്ലൊരു ബിസിനസ് നടത്തിയിരുന്ന ഒരാളാണ്, അതിൽ നിന്നുള്ള നല്ലൊരു വരുമാനം ഉണ്ടായിരുന്നു. അതേസമയം ഇത് ഒരു കൃഷി, അപ്പോൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ടില്ല ഈ കൃഷി കേരളത്തിൻ്റെ നേരത്തെ സംസാരിച്ച് ആ ബാക്ക്ഗ്രൗണ്ട് വെച്ച് നോക്കുമ്പോൾ ഇതിൽ നിന്നുള്ള വരുമാനം കൊണ്ട് നമുക്ക് എത്രത്തോളം മറ്റൊരു നമ്മൾ ജീവിച്ച് വന്നിരുന്ന രീതിയിൽ എത്രത്തോളം മുന്നോട്ട് പോകാം എന്നുള്ള വലിയൊരു ചോദ്യം തന്നെയാണ്. എന്നാലും ശ്രമിക്കാം എന്നുള്ളത്, അതായത് കഴിഞ്ഞ കാലത്ത് അച്ഛനൊക്കെ ചെയ്തിരുന്നതിൻ്റെ ഒരു ട്രൈബ്യൂട്ട് നൽകി ഞാൻ തുടരാമെന്നുള്ള രീതിക്കാണ് ഞാൻ ഇവിടെ വന്നത്. കേരളത്തിൽ പണ്ടുകാലം തൊട്ടേ കൃഷി ചെയ്തു വരുന്ന ഔഷധ നെല്ലിനമാണ് ഞവര. രണ്ടിനം ഞവരയുണ്ട്, ചുവന്ന മണിയുള്ളതും കറുത്ത മണിയുള്ളതും. ചുവന്ന ഞവരയാണ് ഉണ്ണി കൃഷി ചെയ്യുന്നത്. നവരനെല്ലിനെ പറ്റി പറയുമ്പോൾ എനിക്ക് രണ്ടു വരികയാണ് ഓർമ്മ വരുന്നത് ഇതാണ്: എൻ കൈ കൊണ്ടു ഞാൻ ചിത്രം വരയ്ക്കെ, എന്താണു മടിക്കുവാൻ, ശ്രദ്ധിക്കു മടയ നീ. അയ്യപ്പ പണിക്കർ രണ്ടു പേരെയാണ്. ഒരു തൻ്റെയടിയായ നെൽവിത്ത് എന്നുള്ളതാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ അത് നിലനിൽപ്പ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഇത്. അതായത് ഇപ്പോൾ നെൽകൃഷി കേരളത്തിൽ ആകമാനം വളരെ മോശമായൊരു പരിസ്ഥിതിയിലുള്ള സമയത്താണ് ഞാൻ ഈ കൃഷിയിലേക്ക് വന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് വന്നത്, അതായത് ഇതിൻ്റെ നിലനിൽപ്പ് ഭീഷണിയിലാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അങ്ങനെ ഒരു മേഖലയിലേക്ക് വരുമ്പോൾ നമുക്കത് പിടിച്ചു നിൽക്കണം, സർവൈവ് ചെയ്യാൻ, ടു സ്റ്റാർട്ട് വിത്ത്, ഒന്ന് തുടങ്ങാനായിട്ട് സർവൈവ് ചെയ്യാനായിട്ട് ഒന്ന് പിടിച്ചു നിൽക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പരമ്പരാഗതമായിട്ടുള്ള വളരെ ശക്തമായ ഒരു നെല്ലിനം എന്നുള്ള നവര എന്നുള്ളതിനെ മുൻനിർത്തിയിട്ട് പ്രവർത്തനം തുടങ്ങാമെന്നുള്ള രീതിയിലാണ് നവരയിലേക്ക് വരാൻ കാരണം. കേരളത്തിൻ്റെ തനത് നെല്ലിനമാണെങ്കിലും ഞവരേരി പലപ്പോഴും ആവശ്യത്തിന് ലഭിക്കാറില്ല. നല്ല വിലയുള്ള ഈ നെല്ലിനം കൃഷി ചെയ്താൽ കർഷകനും ഗുണം ലഭിക്കുമെന്ന് നാരായണനുണ്ണി മനസ്സിലാക്കി. പാലക്കാടിൻ്റെ ഒരു ശക്തി എന്ന് പറയുന്നത് നെൽകൃഷി തന്നെയാണ്. അപ്പോൾ ഞങ്ങളുടെ കൃഷിയുടെ ഇതൊരു കുടുംബത്തിൻ്റെതായ ഒരു കൃഷിയിടമാണ്, എൻ്റെ അച്ഛനും മുത്തശ്ശനും അത് ഫാമിലി ആയിട്ട് വന്നിട്ടുള്ള ഒരു കൃഷിയിടമാണ്. അത് നെല്ല് തന്നെയാണ് അതിൻ്റെ ശക്തി. ഈ മേഖലയുടെയും പാലക്കാട് ജില്ലയുടെയും ശക്തി നെല്ല് തന്നെയാണ്. അപ്പോൾ കൃഷിയിൽ എനിക്ക് താല്പര്യമുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ കൃഷി തുറന്നുകൊണ്ട് പോകുന്നത് ഈ നെല്ലിൽ തന്നെ, നെല്ല് ശക്തി ആയിട്ടുള്ളൊരു ഇതായതുകൊണ്ട് നമ്മുടെ ഈ കുടുംബത്തിൻ്റെയും ഈ കൃഷിയിടത്തിൻ്റെയും ഒരു ശക്തി നെല്ലായതുകൊണ്ട് നെല്ലിൽ തന്നെ തുറന്നു പോകാമെന്നും, അങ്ങനെ വരുമ്പോൾ സാധാരണ രീതിയിൽ നെല്ല് ചെയ്യുന്നതിന് പകരം നവര എന്നുള്ളത്, അതായത് ആയുർവേദത്തിൽ വളരെ കാലമായിട്ട് ഉപയോഗിച്ചു കൊണ്ടിരുന്ന ഒരു നെല്ലിനമാണ്, മറ്റ് ഔഷധ ഗുണങ്ങൾ അതിനുണ്ട്, ഹെൽത്ത് ആസ്പെക്ട്സിനും അത് അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ടും പിന്നെ അത് വളരെ മോശം, അത് എക്സ്റ്റിങ്ക്റ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. മിക്കവാറും അതിൻ്റെ വിത്ത് തന്നെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ്, ഐ മീൻ ഒരു സമയമാണിത്. അപ്പോൾ ആ സമയത്ത് അപ്പോൾ ഞാൻ വിചാരിച്ചു രണ്ടും കൂടി, അതായത് ഇങ്ങനെയൊരു നെൽവിത്ത് നമ്മുടെ കയ്യിലുണ്ട്, ഇനം നമ്മുടെ കയ്യിലുണ്ട്, കേരളത്തിൻ്റേതായ മാത്രമായിട്ടുള്ളത്, അതേസമയം അത് നാശത്തിൻ്റെ ഒരു വക്കിൽ നിൽക്കുന്ന സമയമാണ്. അപ്പോൾ അതിനെ മുൻനിർത്തിക്കൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ടുപോകാമെന്നും
ആ ഒരു രീതിക്കാണ് ഞാനത് തുടങ്ങാൻ കാരണം. തുടർന്ന് ഡോക്ടർ എം എസ് സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷനുമായി ബന്ധപ്പെട്ട് കൃഷിരീതി മനസ്സിലാക്കി കുറെ വിത്ത് സംഘടിപ്പിച്ച് ഞവര കൃഷി ആരംഭിച്ചു. ഇത് നെൽകൃഷി കൊണ്ട്, അതായത് നെല്ല് എന്നുള്ള ആ ഒരു ഇത് കൊണ്ട് ഒരു കൃഷിക്കാരന് നിലനിൽക്കാൻ പറ്റും, അത് എങ്ങനെ ഏതൊക്കെ രീതിയിൽ പറ്റും എന്നുള്ളതൊന്ന് ശ്രമിക്കുക എന്നുള്ളത് കൂടി ഞാൻ ആലോചിച്ചിട്ടാണ്. അതായത് ആ ഒരു കോൺഫിഡൻസ് എനിക്കുണ്ട്, പക്ഷേ അത് പ്രാക്ടിക്കലായിട്ട് നമുക്കത് വരണമല്ലോ. ഇതൊരു വിജയമായിട്ട് പുറമേക്ക് വരുമ്പോൾ മാത്രമല്ലേ അത് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതാണ്, അതുകൂടി എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ജൈവ രീതിയിൽ കൃഷി ചെയ്യുന്ന ഞവരയ്ക്ക് ഔഷധഗുണം ഏറെയുണ്ട്. ഇത് മനസ്സിലാക്കി ജൈവ രീതിയിൽ തന്നെയാണ് ഉണ്ണി കൃഷി ചെയ്യുന്നത്. കേരളത്തിൽ കൃഷി ചെയ്യുന്നതിന് വളരെ റിസ്ക് ആയിട്ടുള്ളൊരു ഇന്നത്തെ ചുറ്റുപാടിൽ കൃഷി, അതായത് കൃഷി മാത്രം ഉപജീവനമായിട്ട് എടുക്കുകയാണെങ്കിൽ വളരെ റിസ്ക് ആയിട്ടുള്ള ഒരു പ്രൊപ്പോസിഷനാണ്. അങ്ങനെ വരുമ്പോൾ അതിൽ നെല്ല് എന്ന് പറയുന്നത് കൂടുതൽ റിസ്ക് ഉള്ളതാണ്, വരുമാനം കുറവാണ്. രണ്ട് മൂന്നാമത് വരുന്നത് ഞാനത് ഓർഗാനിക്കായി ചെയ്യുന്നു. അപ്പോൾ കൃഷി ചെയ്യുന്നു കേരളത്തിൽ, അത് നെല്ല് ചെയ്യുന്നു, അതിൽ തന്നെ ജൈവ രീതിയിൽ ചെയ്യുന്നു, അപ്പോഴും റിസ്ക് കൂടി. അതിൽ തന്നെ നവര ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫോർത്ത് ഡിഗ്രി ഓഫ് റിസ്ക്കാണ് വരുന്നത്, അത്രയും ഹയർ ഡിഗ്രി ഓഫ് റിസ്ക്കാണ് നമുക്കതിൽ വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അത് വളരെ റിസ്കി ആയിട്ടുള്ള ഒരു പ്രൊപ്പോസിഷൻ തന്നെയാണ്, കോസ്റ്റ്ലിയാണ്. കൃഷി തുടങ്ങുന്നതിന് മുമ്പേ ആവശ്യത്തിന് ജൈവവളം പാടത്ത് ചേർക്കും. ഇത് കണ്ടത്തിൽ നന്നായി ഉഴുതു ചേർത്ത് ഞവര വിത്ത് വിതയ്ക്കുകയോ ഞാറ് പറിച്ചു നടുകയോ ചെയ്യും. കൃഷി ചെയ്യുന്ന രണ്ട് രീതിക്കും ചെയ്യാം. ഡയറക്റ്റ് സോയിങ് നേരിട്ട് വിത, ചളിയിലാണ് വിതയ്ക്കുക, പൊടിയിലല്ല വിതയ്ക്കുക, അതൊന്ന്. പിന്നെ നടുവും ചെയ്യാം, രണ്ടും ഞാൻ ചെയ്യാറുണ്ട്. പക്ഷേ കൂടുതലായി ചെയ്യുന്നത് നേരിട്ട് വിതയാണ്. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ ക്രോപ്പിൻ്റെ നവര നെല്ലിൻ്റെ ഡ്യൂറേഷൻ വളരെ കുറവാണ്. 60 ദിവസം 67 ദിവസത്തിൽ ക്രോപ്പ് ആവുന്നതുകൊണ്ട് സമയം പറിച്ചു നടാനുള്ള സമയം വളരെ കുറവാണ്, കിട്ടില്ല. അതുകൊണ്ട് കൂടുതലും ഡയറക്റ്റ് സോയിങ് ആണ് ചെയ്യുന്നത്. ഞവരയ്ക്ക് രാസകീടനാശിനി പ്രയോഗവും പാടില്ല. ചാഴി തുടങ്ങിയ കീടങ്ങളെ വലവീശി പിടിക്കുകയാണ് പതിവ്. ഇങ്ങനെ കിട്ടുന്ന ചാഴികളെ കശക്കി ഒരു ചിരട്ടയിലിട്ട് വരമ്പത്ത് വെച്ചാൽ മറ്റു ചാഴികൾ അകന്നുകൊള്ളും എന്ന് ഇദ്ദേഹം തിരിച്ചറിഞ്ഞു. പായി കഴിഞ്ഞിട്ട് പിന്നെ വെള്ളത്തിൻ്റെ മാനേജ്മെൻറ്റ്, അല്ലെങ്കിൽ ഇപ്പോൾ കളയെടുക്കേണ്ട സമയത്ത് കളയെടുക്കാം. ചില കീടങ്ങൾ ഇതിനെയും ബാധിക്കാൻ, നെല്ലിനെ ബാധിക്കുന്ന ചില കീടങ്ങൾ ഇതിനെയും ബാധിക്കാൻ, രോഗങ്ങളും ബാധിക്കാറുണ്ട്. അതിന് ബയോളജിക്കൽ കൺട്രോളായിട്ട് ട്രൈക്കോഗ്രാമ കാർഡ്സ് ഉപയോഗിക്കുന്നുണ്ട്. വിതച്ച് 2 മാസം കൊണ്ട് ഞവര നെല്ല് മൂപ്പത്തും. നെല്ല് കൊയ്ത് കറ്റകെട്ടി കളത്തിലെത്തിച്ച് മെതിച്ചെടുക്കും. തുടർന്ന് കാറ്റത്തിട്ട് ഉണക്കി നെല്ല് ചാക്കിൽ നിറച്ച് കളത്തിൽ സൂക്ഷിച്ച് പാലക്കാട്ടെ വ്യാപാരികൾക്ക് നൽകുകയാണ് പതിവ്. ഞവര നെല്ല് കുത്തി അരിയാക്കി പാക്കറ്റുകളിൽ നിറച്ച് വിൽപ്പന നടത്തുന്നുമുണ്ട്. എൻ്റെ ഉൽപ്പാദന ചെലവ് 40 രൂപ തൊട്ട് 60 രൂപ വരെയാണ് ഒരു കിലോ നെല്ലിന് വരുന്നത് നവരെ സംബന്ധിച്ചിടത്തോളം. അത് ഞാനിപ്പോൾ നെല്ലായിട്ട് കൊടുക്കുകയാണെങ്കിൽ, നെല്ലായിട്ട് ഞാൻ അധികം കൊടുക്കുന്നില്ല, പക്ഷെ കൊടുക്കുന്നത് 90 രൂപയായിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ അവിടെ ഒരു 50% ഒരു എൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആയിട്ട് 50% എനിക്ക് കൂടുതൽ കിട്ടുന്നു. പക്ഷെ ഞാൻ കൂടുതലായി കൊടുക്കുന്നത് അരിയാണ്, കാരണം അരിയുടെ ഉപയോഗമാണ് നവരയിലുള്ളത് പ്രധാനമായിട്ട്. അപ്പം അരി ആക്കി ഞാൻ കൊടുക്കുമ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് വാങ്ങിക്കുന്നവർക്ക് 250 രൂപയായിട്ട് കൊടുക്കും. പുറമെ കേരളത്തിനകത്ത് അയച്ചു കൊടുക്കണമെങ്കിൽ 300 രൂപയായിട്ടും, കേരളത്തിന് പുറത്ത് കൊടുക്കുന്നത് 400 രൂപയായിട്ടാണ് ഇപ്പോൾ കൊടുക്കുന്നത് ഒരു കിലോ അരിക്ക്. കൃഷിച്ചെലവ് കൂടുതലാണ്, വിളവാകട്ടെ കുറവും, പക്ഷേ അരിക്ക് നല്ല വില കിട്ടുന്നതിനാൽ ഞവര കൃഷിയിൽ ലാഭമേ ഉള്ളൂ. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിത് തിരഞ്ഞെടുത്തിട്ട് നവര എന്നുള്ള ആ ഒരു നെല്ലിനം
ഔഷധ നെല്ലിനം തിരഞ്ഞെടുത്തിട്ട് കൃഷി ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ അതിൻ്റെ സാധ്യതയെപ്പറ്റി, അതായത് മാർക്കറ്റിൽ അതിനുണ്ടാകാൻ പോകുന്ന സാധ്യതയെപ്പറ്റി ഒരു പ്ലാൻ ഉണ്ടാക്കി അറിഞ്ഞ് ഒരു പ്ലാൻ ചെയ്തിട്ടാണ് ഞാൻ അതിന് പുറപ്പെട്ടത്. അതുകൊണ്ട് തീർച്ചയായിട്ടും അതിനെ ഒരു ഇതിനനുസരിച്ചിട്ടുള്ള ഒരു വില നമുക്ക് വിപണിയിൽ നിന്ന് തീർച്ചയായിട്ടും കിട്ടും. ഒട്ടേറെ ഔഷധ ഗുണമുള്ള ഞവരയരിക്ക് അതുകൊണ്ട് തന്നെ ആയുർവേദ ചികിത്സാ രംഗത്ത് സുപ്രധാനമായ ഒരു സ്ഥാനമുണ്ട്. ഞവര നെല്ലിന് ആയുർവേദ ചികിത്സയിൽ വളരെയധികം പ്രാധാന്യമുണ്ട്. ഞവര നെല്ല് ഒറ്റയ്ക്കായിട്ടല്ല ഉപയോഗിക്കുന്നത്, മറ്റ് ഔഷധദ്രവ്യങ്ങളുടെ കൂടെ ചേർത്താണ് ചികിത്സാ രംഗത്ത് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ക്ഷതഭംഗാദികൾ, ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, അതായത് സന്ധിവാദം തുടങ്ങിയ അസുഖങ്ങൾ വന്നിട്ട് ദീർഘനാളായിട്ട് ഏതെങ്കിലും ഒരു ശരീരഭാഗം ദീർഘനാളായിട്ട് ഉപയോഗിക്കാതെ വരുമ്പോൾ ഉണ്ടാകുന്ന അട്രോഫി, അതായത് ശോഷം, ഈ ശോഷത്തിന് ചികിത്സാവശ്യത്തിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഞവരേരി ഉപയോഗിച്ച് തയ്യാറാക്കുന്ന പാൽക്കഞ്ഞി ശരീരകോശങ്ങളെ പുനരുജ്ജീവിപ്പിക്കുന്നതിന് ഉത്തമം. ആയുർവേദ മരുന്നുകളുടെ യഥാർത്ഥ ഗുണം ലഭിക്കാൻ ശരീരത്തെ ഒരുക്കിയെടുക്കുന്നതിൽ ഞവരേരിക്ക് പ്രത്യേക കഴിവുണ്ട്. ഞാനൊരു ആയുർവേദ ട്രീറ്റ്മെൻറ്റുള്ള പേഷ്യൻ്റാണ്. എനിക്ക് ആ നല്ല റിലീഫ് ഉണ്ട്. ഇവിടെ ഞാനൊരു 6 മന്ത്സ് ആയിട്ട് അരി പർച്ചേസ് ചെയ്യുന്നുണ്ട്, വാങ്ങുന്നുണ്ട്. അപ്പോൾ അത് ഇപ്പോൾ അത് കഞ്ഞി വെച്ച് കഴിക്കുമ്പോൾ ആ മരുന്നിന് അത് നല്ല ഗുണം ചെയ്യുന്നുണ്ട്. മരുന്ന് ദേഹത്ത് പിടിക്കാനായിട്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. ഞവര നെൽച്ചെടി സമൂലം ഔഷധമായി ഉപയോഗിക്കുന്നുണ്ട്. അരിക്ക് പുറമെ തവിട്, വേര്, അരിപ്പൊടി എന്നിവയ്ക്കും ആവശ്യക്കാരുണ്ട്. ശാസ്ത്രീയമായിട്ട് ഇപ്പോൾ ലാബിൽ പോയി ടെസ്റ്റ് ചെയ്തിട്ട് എന്താണ് ഈ നവരയ്ക്കുള്ള ഇതിൻ്റെ പ്രോപ്പർട്ടി, അതായത് ഇപ്പോൾ ആർത്രൈറ്റിസ്, ഇപ്പോൾ വാദം തന്നെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് നവരയ്ക്ക്. അപ്പോൾ അത് വാദം മാറുന്നത് നവരുടെ ഏത് പ്രോപ്പർട്ടി കൊണ്ടാണ് മാറുന്നത് എന്നുള്ളത് നമ്മൾ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ അതിനൊരു മറുപടി ആയിട്ടില്ല. അത് അതിൻ്റെ പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ പരമ്പരാഗതമായിട്ട് അത് വളരെ ഫലപ്രദമായി കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഇന്നും പ്രചാരത്തിലുണ്ട്, അതിൻ്റെ പ്രചാരം കൂടി വരുന്നുണ്ട്. ജൈവ രീതിയിലാണ് ഞവര കൃഷി ചെയ്യുന്നത് എന്ന് തെളിയിക്കുന്ന ഇൻഡോസെറ്റിന്റെ സാക്ഷ്യപത്രവും ഇദ്ദേഹം നേടിയിട്ടുണ്ട്. ജൈവ സാക്ഷ്യപത്രം നേടിയ ലോകത്തിലെ ഏറ്റവും വലിയ ഞവരപ്പാടമാണ് തന്റേതെന്ന് ഇദ്ദേഹം അവകാശപ്പെടുന്നു. കേരളത്തിൻ്റെതായ ചുറ്റുപാടിൽ ഈ കൃഷി വളരെ കുറവാണ്. അപ്പോൾ ജൈവകൃഷി വളരെ തീരെ ഇല്ല എന്ന് തന്നെ പറയാം. അതിൽ തന്നെ നെല്ല്, പ്രത്യേകിച്ച് നവര പോലുള്ള സ്പെഷ്യാലിറ്റി റൈസസ് ആരും സർട്ടിഫിക്കറ്റോടുകൂടി ചെയ്യുന്നില്ല. അപ്പോൾ എൻ്റേതൊരു ആദ്യത്തെ എൻ്റെ സർട്ടിഫിക്കറ്റ് നവരയ്ക്കായിട്ട് ഞാൻ സർട്ടിഫൈ ചെയ്ത് നവര ഞാൻ ഉൽപ്പാദിപ്പിക്കുന്ന ആദ്യമായിട്ടുള്ളൊരു കൃഷിയിടമാണത് കേരളത്തിൽ തന്നെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് പ്രചാരം കിട്ടി നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ കേരളത്തിൽ തന്നെ ഒരു മാർക്കറ്റ് ആവാനുള്ള ഒരു സമയമെടുക്കും. അപ്പോൾ അത് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കേരളത്തിന് പുറത്തുള്ള മാർക്കറ്റ് കൂടി അഡ്രസ്സ് ചെയ്യാനുള്ള ശ്രമങ്ങളും ഞാൻ തുടങ്ങിയിട്ടുണ്ട്. 8 ഏക്കറിൽ ഞവര ചെയ്യുന്ന ഉണ്ണി 2 ഏക്കറിൽ പാലക്കാടൻ മട്ടയും വിളയിക്കുന്നുണ്ട്. മാവ്, മാതളം തുടങ്ങിയവയും ഇദ്ദേഹത്തിന്റെ ആദായ വിളകളാണ്. പൈതൃകമായി കിട്ടിയ മറ്റൊരു നന്മയും ഉണ്ണി നിലനിർത്തുന്നു. 2 ഏക്കർ വിസ്തൃതിയിൽ പടർന്നു പന്തലിച്ച കാട്. പ്രകൃതിയെ കൃഷിയിടത്തിൽ സംരക്ഷിച്ചു നിർത്തുന്ന നാച്ചുറൽ ഫോറസ്റ്റ്. ആയുർവേദ ചികിത്സയും അനുബന്ധ ടൂറിസവും പച്ചപിടിക്കുന്ന ഇക്കാലത്ത് ഫാം ടൂറിസത്തിനുള്ള ഒരു നല്ല സാധ്യതയും ഈ കർഷകൻ മുന്നിൽ കാണുന്നുണ്ട്. ഇതൊക്കെ ബന്ധപ്പെടുത്തിയിട്ട് ഇതിനെ ഒരു ഷോക്കേസ് ചെയ്യുക. ഇവിടെ ഇങ്ങനെ ഒരു ആക്ടിവിറ്റി, ഐ മീൻ
ഇത് ഞാൻ വെച്ചാൽ ഞാൻ ബോധപൂർവമായി ചെയ്യുന്നതാണ്, പക്ഷെ പല ഇത് ചെയ്യുന്നുണ്ടാവും. അവർക്ക് അവരത് അവർ പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റാതെ, അല്ലെങ്കിൽ അത് പ്രൊജക്ട് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. അപ്പോൾ ഇങ്ങനെ ഒരു പ്ലാൻ ചെയ്തിട്ട് ഇതിനെ ഒന്ന് ഒരു പുറമേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിൽ താല്പര്യമുള്ളവർക്ക് വന്ന് കണ്ട് മനസ്സിലാക്കാം, അതോടൊപ്പം തന്നെ നമുക്കതൊരു വരുമാനമായിട്ടും കാണാം. അപ്പോൾ ആ ഒരു പ്ലാൻ എനിക്ക് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു, അതിൻ്റെ ജോലികളിങ്ങനെ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആയുർവേദ ചികിത്സയുടെ പ്രാധാന്യം ലോകത്ത് വർദ്ധിക്കുകയാണ്. അതിനൊപ്പം ഞവരനെല്ലിന്റെ ആവശ്യവും വർദ്ധിക്കുന്നു. നെല്ലിന്റെ നഷ്ടക്കണക്കുകൾ ഇരുട്ടിലാക്കിയ കർഷകർക്ക് വാണിജ്യ സാധ്യത കൂടിയ ഞവരകൃഷി പുതിയ മാനങ്ങൾ തുറക്കുകയാണ്. ഇതിന് മാതൃകയാവുന്ന ഈ കർഷകന് എല്ലാ ഭാവുകങ്ങളും നേർന്ന് കറുകമണി കളത്തിൽ നിന്ന് ഞങ്ങൾ യാത്രയായി. മരുന്ന് നെല്ലിന്റെ സുവിശേഷകനായ ഈ കർഷകന്റെ വിലാസം നാരായണനുണ്ണി, ഞവര എക്കോഫാം, കറുകമണിക്കളം, ചിറ്റൂർ കോളേജ് PO, പാലക്കാട് 04. ഫോൺ 0492-3221-177, 3222-277. മൊബൈൽ 9447-77749. ഇമെയിൽ pgt_unnisili@sanjarnet.in. വെബ്സൈറ്റ് www.nyavara.org.